Hello? പൈസ പൈസ എടാ ചേത്തുപ്പനെടുത്ത് മാറ്റാ സാറേ ഹെൽമെറ്റ് നോട്ട് യൂസിങ് സാർ ആൻഡ് ഇല്ലേജബിൾ നമ്പർ പ്ലേറ്റ് സാർ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തേ സാറേ അയ്യോ സാറേ ആ ഇത് ഞങ്ങൾ പോലീസുകാരെ ഉറി പോലെ നിൽക്കുമ്പോ ഈ കൊട്ടേഷൻ ജോബ് പുറത്ത് കൊടുത്തേക്കല്ലേ പങ്കേ പിന്നെ വണ്ടി പിടിക്കാനാ നല്ല ബെസ്റ്റ് പിള്ളേർ ചെയ്തിരും ആ ചേച്ചി വയ്യ വൈകിട്ടെന്നെ
ദൈവം മര്യാദയോട് പറയരുത്. അയ്യോ ചവിടല്ലേ സാറേ, കൊടർ ഓപ്പറേഷൻ കഴിഞ്ഞാളാ. പോലീസിന് മര്യാദ പിടിപ്പിക്കുന്നതാ? എന്താണത്? രാത്രി ബൈക്കുകാരൻ കൊണ്ട് ഇടിപ്പിച്ചതാ, കട വന്നാൽ ഉടനെ മാറ്റിക്കൊള്ളാൻ സാർ. കട തുറന്ന് മാറ്റിയിട്ട് വണ്ടി എടുത്തു സാറേ. എനിക്ക് കുഞ്ഞുങ്ങളെ പള്ളിക്കുട്ടി രസിക്കാനുള്ള ചതിക്കല്ലേ, വണ്ടിയുടെ സ്ഥിതിച്ചെടുക്കാനുള്ള കാശാ. കൈവായ്പ വാങ്ങി പിടിക്കുന്നുണ്ടോ? പട്ടി തരുന്നോടാ എന്റെ കാശും പിടിച്ചു പറിച്ചിട്ട്. വേണ്ട, ചുമ നാറാ നിക്കണ്ട. നായരെ പിടിക്കാൻ ഇങ്ങോട്ട്. നരേ മാറ സാറേ, കാര്യം എന്തായാലും ഇനി തൊട്ടു പോരു ദീപാവതിന്. ഹലോ 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 സാർ, സാർ സാർ ഒറ്റ മിനിറ്റ് സാർ. നരി മാറൻ മാറോ. ആ
അയ്യോ വേണ്ട സാറേ വിട്ടേക്കും സാറേ കഷ്ടം ഇനി ആർക്കെങ്കിലും ഉണ്ടോ കിട്ടാൻ ഇവൻ പിടിച്ചു പറിച്ചത് തനിക്കുണ്ടോ ഉണ്ട് സാർ പക്ഷെ വേണ്ട കൊണ്ടോയി തിന്നട്ടെ പട്ടി പോയിക്കോട്ടെ സാറേ കുഞ്ഞുങ്ങൾക്കുള്ള കഞ്ഞിക്കാശാ വണ്ടിയിൽ വല്ല ഉപകാരം പോയിക്കോട്ടെ കണ്ടില്ലേ അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ആത്മാഭിമാനമുണ്ട് തന്തയ്ക്ക് പറഞ്ഞ ഗുണമുണ്ട് നിനക്ക് അതില്ലാതെ പോയി ഹായ് പെറ്റി നോട്ട് യു ബട്ട് ദിസ് അറ്റയർ ദിസ് യൂണിഫോം പൊതുഖജനാവിന്ന് പടമുടക്കി സർക്കാർ ഇതിങ്ങനെ ഇസ്ത്രീയിട്ട് സ്തംഭം കുത്തി തരുന്നത് ദാ ഇവരെ പോലെയുള്ള പട്ടിണിപ്പാവങ്ങളെ നടുറോട്ടിലിട്ട് ചവിട്ടിപ്പിഴിഞ്ഞ് കുത്തിക്കവർച്ച നടത്താനല്ല സംരക്ഷിക്കാൻ ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വൈര ജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ അതാണ് പോലീസ് അതാവണമെടാ പോലീസ് തീർന്നോ നിന്റെ സസ്പെൻഷൻ ഒക്കെ സർ പക്ഷേ പോസ്റ്റിംഗ് സാർ ഫോൺ സാർ നരേന്ദ്ര ഹൈ ഇഡിയറ്റ് വേർ ദി ഹെൽ ആർ യു ഞാൻ ഇവിടെ തന്നെ ഉണ്ട് സാർ സാർ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് തരവഴി കോണം ചുട്ടു വന്ന് ഞെളിഞ്ഞ് നിൽക്കുന്നു കണ്ടില്ലേ ബ്ലേഡി ഇഡിയറ്റ് ഗുഡ് മോർണിംഗ് സാർ എടാ കെട്ടിയെടുത്തിട്ട് 1:48 കഴിഞ്ഞില്ലോടാ കൊച്ചിയിലോട്ട് എന്നിട്ട് ഇപ്പൊ എന്തായിരുന്നു നിന്റെ കഴം പൂക്കാട് ഇവന്റെ നെഞ്ചത്തോട്ട് പിടച്ചു കയറാൻ അതും പബ്ലിക് റോഡിലിട്ട് എടാ ഇങ്ങോട്ട് നോക്കാൻ അറിയണോട്ട് അശയം യു ഇഡിയറ്റ് സാർ നിനക്ക് നാണിക്കാൻ അറിയാൻ മേലേ സാർ സാറിന് അറിയില്ലേ നാണിക്കാൻ ഇവനെ പോലെയുള്ള എന്റെ വക്കാലത്തോട്ട് എന്റെ മുമ്പിൽ വരാൻ സാർ യു നോട്ട് ഷേം സാർക്കുത്തരം പറയുന്നോടാ ഇഡിയറ്റ് സാർ സാർ പ്ലീസ് വേണ്ട സാർ എനിക്ക് വേണ്ടി സാർ നാണങ്ങടാ നിക്കണ്ട ഇന്ന് ആരുടെ മുമ്പിൽ തൊട്ടുപോലെ സോറി സാർ അവന്റെ ഒരു സോറി ജയ് നിന്റെ ഒരു റിട്ടൺ കംപ്ലൈന്റ് എനിക്ക് വേണം നീ കണ്ടോ കാണിച്ചു തരാവടാ നിന്റെ സർവീസ് ബുക്കില് ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് മാറിക്കോട്ട് രാവിലെ എഴുന്നള്ളിക്കോളൂ മനുഷ്യന്റെ ബി പി കൂട്ടാൻ ഖനമുണ്ടോടാ എടാ നിന്നോടാ ചോദിച്ചത് പെട്ടിക്ക് ഖനമുണ്ടോ എന്ന് നിന്റെ വായിൽ എന്താണെന്ന് സാറങ്ങോട്ട് പിടിച്ചു നോക്ക് കനോണ്ടോ ഒറ്റ ആ പട്ടോ ഇപ്പൊ എങ്ങനെയാടാ പതിവുണ്ടോ ബോംബിറ്റ വൈകിട്ട് യൂണിഫോം അഴിച്ച് ഹാങ്കർ തൂക്കി കഴിഞ്ഞ പിന്നെ ഒരു നാലെണ്ണം ബിസിനസ് എന്താടാ സാറ് സാറിന്റെ പടി നോക്ക് സാറേ ആ പെട്ടി അങ്ങോട്ട് വെക്കടാ ആ തുറക്ക നിനക്ക എനിക്ക് വേണ്ട ഹാ അങ്ങോട്ട് പിടിക്കടാ എടാ കുപ്പിയാ നല്ല മെക്സിക്കൻ ഡ്രിങ്ക് ലേ മോന്തിട്ട് കയ്യെ നാരങ്ങ പിടിഞ്ഞതാക്കി അതിന്റെ പേരെന്തുവാ ഷക്കീല അതൊക്കെ നല്ല നിശ്ചയവാ എന്റെ ഷാഹിനാമോള് ലാസ്റ്റ് മന്ത് ദുബായിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ നരിയങ്കളിന് തരാൻ നീ കണ്ണൂരായിരുന്നത് കൊണ്ട് അവക്ക് നേരിട്ട് കയറാൻ പറ്റിയില്ല നാടാ പിടിക്ക എനിക്ക് വേണ്ട എന്ന് വെച്ചാ എന്ന് വെച്ചാ കുറച്ചു മുമ്പ് താഴെ സകല അവന്മാരുടെ മുമ്പിൽ വെച്ച് എന്റെ തന്തയ്ക്കും തരവഴിക്കും പിടിച്ചില്ല നിങ്ങൾ ഒന്നെടുത്തോട്ടെ ഹലോ ആ കൂടെ സാർ ഷിഹാബുദ്ദീൻ ഇല്ല സാർ
ചെവിക്ക് പിടിച്ചുകൊണ്ട് വന്ന് എന്റെ മുറിക്ക് പുറത്ത് നിർത്തിയിട്ടുണ്ട് ഞാൻ. അയ്യോ സാർ, അത് വേണ്ട. ഇദ്ദേഹം ഈ ലോ റാങ്കിൽ ഉള്ള ഓഫീസേഴ്സിനെ നേരിട്ട് വിളിച്ച് ചീത്ത പറയാന്നൊക്കെ വെച്ചാൽ അത് വേണ്ട സാർ. സാർ ഒരു ചീത്ത വിളിച്ചാൽ അവൻ 9 എണ്ണം തിരിച്ചു വിളിക്കും. നാക്കിന് മുട്ടിയില്ലാത്ത ഇനമാണ് സാർ. ഹീസ് ആൻ അൻകൂത്ത് റോക്ക്. സാർ സാർ ബോദർ ചെയ്യണ്ട, ഞാൻ ടാക്കിൾ ചെയ്തോളാം സാർ. വാ വിളിച്ചോളാം സാർ. ഓ ഇതാണ് പറയുന്നത്, തലയ്ക്കകത്ത് കാറ്റോട്ടമില്ലാത്ത മറുഭാഷക്കാരന്മാരെ പിടിച്ച് സ്റ്റേറ്റ് പോലീസിന്റെ നിലപ്പത്തോട് കെട്ടിവെക്കരുതെന്ന്. എടാ, ഏതെങ്കിലും ഒരു ഡി ജി ഒരു എ സിയെ നേരിട്ട് ചീത്ത വിളിച്ച ചരിത്രം ഉണ്ടോടാ കേരള പോലീസില്. അയ്യേ, ആ ഇനി കുറച്ചു കഴിയുമ്പോ സി എമ്മിന്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് വിളി വരും, എന്താ സംഭവം, എന്ത് നടപടി എടുത്തു എന്നറിയാൻ. ഞാനെന്തു പറയണം? അല്ല, എന്താ പറയേണ്ടത്? പിന്നെ അങ്ങനെ ഒരു പണിയില്ല. എന്താടാ? സാർ, സി എമ്മിന്റെ നമ്പർ ഇങ്ങോട്ട് തന്നാൽ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. നരി, നീ പൊത്തു മേടിക്കും കേട്ടോ. കമ്പിളി കണ്ടം ജോസ്. എടാ, കാലത്ത് ഞാൻ ഫോണിൽ പറഞ്ഞില്ലേ മർഡർ കേസ്? നിന്റെ സ്പെഷ്യൽ അസൈൻമെന്റ് സാർ, ഇൻവെസ്റ്റിഗേഷൻ നാളെ തന്നെ തുടങ്ങണം. കിട്ടാവുന്നത്ര ബാക്ക്ഗ്രൗണ്ട്സും കടലാസുകളും ഇതിലുണ്ട്. യു വിൽ റിപ്പോർട്ട് ടു മീ സാർ. നരി, ഒന്ന് നിന്നേടാ. എടാ, പാടുപെട്ട് കെട്ടി ചുമന്നുകൊണ്ട് വന്നതല്ലേടാ ഞാന്. പാടുപെട്ട് കെട്ടി ചുമന്നുകൊണ്ട് വന്നതൊന്നുമല്ല, രാവിലെ മാഡം ഓർമ്മിച്ചെടുത്ത് പാക്ക് ചെയ്ത് പെട്ടിയിൽ വെച്ചു. സാറ് പോരാൻ നേരത്തെ മാഡം തന്നെ എടുത്ത് കാറിൽ വെച്ചു, മറക്കാതെ എടുത്തു തരാൻ ഡ്രൈവറെ പറഞ്ഞ് ഏൽപ്പിച്ചു. അതല്ലേ സത്യം? അപ്പൊ അവള് വിളിച്ചായിരുന്നോ നിന്നെ? എന്റെ അറാം പറഞ്ഞോള്? ഇല്ല സർ, സാറിന്റെ അറാം പറഞ്ഞോള്, എന്റെ അറാം പറഞ്ഞോള് വിളിച്ചിരുന്നു. താങ്ക്സ്. എടാ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. പ്രഭ, എന്താ പരിപാടി? അവൾ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഞാൻ ആരെങ്കിലും വിളിച്ചു പറയണോടാ സീനിയേഴ്സിനോട്? വേണ്ട സർ. ആണ്ടിൽ 4 പ്രാവശ്യം സ്ഥലമാറ്റം കിട്ടുന്ന ഭാര്യക്ക് വക്കീൽ പണിയെന്നല്ല, ഒരു പണിയും ഒഴുക്കില്ല. എടാ, ഇതെന്റെ തീരുമാനമല്ല, അവളുടെ തിരിച്ചറിവാണ്. ഷീ ഹാസ് ക്വിറ്റ്. ഒന്നുകിൽ എല്ലാം ചേർത്ത് എന്റെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം, അല്ലെങ്കിൽ അച്ഛനെ തീർത്ത പോലെ ആരെങ്കിലും പോകാൻ പറഞ്ഞ് എന്നെ അങ്ങ് തീർക്കണം. എന്നാലേ പാവം അവൾക്ക്. അറം പറ്റുന്ന വർത്താനം പറയും. എടാ തോമസ് ആന്റണി, നിന്റെ പഴയ അവനായിരിക്കും ഈ കേസിൽ നിന്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ. അവൻ നിന്നെ വിളിച്ചോളൂ.